derivatives last class la last class la nammal derivatives aanu nokkiyathu appo derivatives namukku stock il adu pole currency il adu pole gold il bonds il idellam namukku derivatives cheyanu parayam അതുപോലെ ഡെറിവേറ്റീവ്സ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് കറൻസീസ്. കറൻസി ഡെറിവേറ്റീവ്സ് എങ്ങനെയാണ് നമുക്ക് വർക്ക് ചെയ്യുന്നത് നോക്കാം. സോ അപ്പൊ അതിനു മുമ്പ് വാട്ട് ഈസ് ദ സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ്? സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ് നമുക്ക് എല്ലാം അറിയാം. സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ദ കറന്റ് പ്രൈസ് ലെവൽ ഇൻ ദ മാർക്കറ്റ് ടു ഡയറക്ട്ലി എക്സ്ചേഞ്ച് വൺ കറൻസി ഫോർ അനദർ. So you are you wanted to exchange some currency with the other currency. Suppose you wanted to exchange dollar with rupees, or rupees with euro, or yen with dollar. So you can do all these things in spot exchange, right? Spot means the spot market price. Similarly, stock exchange we have spot prices. If we want to purchase 12 o'clock noon 12 o'clock, if we want to purchase some stocks, the same price that is quoted in the market at 12 o'clock, we can purchase that stock. So similarly, so when you exchange dollar in terms of rupees, break out. എല്ലാവർക്കും ബ്രേക്ക് ആവുന്നുണ്ടോ നോക്കൂ ഒരു സെക്കൻഡ്. അപ്പൊ സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാല് നമ്മള് ഇപ്പൊ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ പെട്ടെന്ന് ദുബായിലോട്ട് പോവാണ്. അപ്പൊ നിങ്ങൾക്ക് ദുബായിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ കയ്യിൽ നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് ആണ് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യണം. നിങ്ങൾ ഒന്ന് നിങ്ങൾ ഇവിടുത്തെ ഏതെങ്കിലും ബാങ്കിൽ പോയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ അവിടെ കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്യാം. എക്സ്ചേഞ്ച് ചെയ്യുന്ന റേറ്റിനാണ് സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ് നമ്മൾ ക്യാഷ് ഡെലിവറി for spot currency transaction, usually the standard settlement date of 2 business days after the transaction date. നിങ്ങൾ അത് അക്കൗണ്ടിൽ വഴിയിട്ടാണ് സ്പോട്ട് ചെയ്യുന്നതാണെങ്കിൽ 2 ദിവസം എടുക്കും. ടി പ്ലസ് ടു, ടി പ്ലസ് നിങ്ങൾ എന്നാണോ ഇന്നാണ് നിങ്ങൾ നിങ്ങളുടെ റുപ്പീസ് ട്രാൻസ്ഫർ ചെയ്തെങ്കിൽ നിങ്ങൾ 2 ദിവസമാണ്, നാളെ മറ്റന്നാളാണ് മാത്രമാണ് നിങ്ങൾക്കത് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വരുന്നത്. അതേസമയത്ത് നിങ്ങൾ ക്യാഷ് കൊടുക്കുകയാണ്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ക്യാഷ് ആ സമയത്ത് ക്യാഷിൽ വാങ്ങുകയാണെങ്കിൽ ആ ദിവസം തന്നെ നമുക്ക് കിട്ടും. നിങ്ങളുടെ അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ടി പ്ലസ് ടു ആണ് നിലവിലുള്ള സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ്. അപ്പൊ ദി സ്പോട്ട് മാർക്കറ്റ്, ഫോറിൻ എക്സ്ചേഞ്ച് സ്പോട്ട് മാർക്കറ്റ് വളരെ വളാച്ചയിലാണ്. അപ്പൊ ഫോറിൻ എക്സ്ചേഞ്ച് സ്പോട്ട് മാർക്കറ്റ് വളാറ്റൈലാണ് അല്ലെങ്കിൽ ഫ്ലക്ച്വേഷൻ ഉള്ളതുകൊണ്ടാണ്, അതുപോലെ നമ്മുടെ ക്യാഷ് മാർക്കറ്റ് സ്റ്റോക്കിലെ ക്യാഷ് മാർക്കറ്റ് ഹൈലി വളാറ്റൈൽ ആവുകൊണ്ട് നമുക്ക് റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ റിസ്ക് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെറിവേറ്റീവ്സിലോട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ സ്പോട്ട് മാർക്കറ്റ് നല്ല വളാറ്റൈലാണ്. ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് മിനിറ്റ്സ് ടു മിനിറ്റ്സ് സെക്കൻഡ്സ് ടു സെക്കൻഡ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ in the short term, rates are often driven by news speculation and technical trading. So there are news may be, if you for example take the case of dollar and rupees, if Indian economy we are hearing like Indian economy is weak or something, negative rating by the Standard and Poor or similar kind of rating agencies, Indian economy,
അപ്പൊ അങ്ങനെ വരുമ്പോ ഇങ്ങനെ അങ്ങനെ വരുമ്പോ ഇന്ത്യൻ എക്കോണമിക്ക് പറ്റിയിട്ടുള്ള മോശം അഭിപ്രായം വരുവാണെങ്കിൽ ഇന്ത്യയുടെ റുപ്പിയുടെ വാല്യൂ കുറയും ആസ് കമ്പയർഡ് ടു ഡോളർ. അപ്പൊ അതാണ് ഷോർട്ട് ടൈം ഈ വൊളാറ്റിലിറ്റി എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ യു എസിൽ എന്തെങ്കിലും പ്രോബ്ലം വരുവാണെങ്കിൽ ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കൂടി ആസ് കമ്പയർഡ് ടു, ബിക്കോസ് ഡോളറിന്റെ വാല്യൂ കുറയും എക്സ്ചേഞ്ച് ചെയ്യും. അപ്പൊ ഇത് ഷോർട്ട് ടേം റേറ്റ്സ് ആർ ഓഫൺ ഡ്രിവൺ ബൈ ന്യൂസ് സ്പെക്കുലേഷൻ ആൻഡ് ടെക്നിക്കൽ ട്രേഡിംഗ്. ഇൻ ദ ലോങ് ടേം റേറ്റ്സ് ആർ ജനറലി ഡ്രിവൺ ബൈ കോമ്പിനേഷൻ ഓഫ് നാഷണൽ എക്കണോമിക് ഫണ്ടമെന്റൽസ് ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിഫറൻഷ്യൽസ്. അപ്പൊ അത് നമ്മുടെ ആർ ബി ഐയുടെ ഇൻട്രസ്റ്റ് റേറ്റ് പോളിസി, അതുപോലെ റീപ്പോ റേറ്റ്, റിവേഴ്സ് റീപ്പോ റേറ്റ്, ഇതെല്ലാം നമ്മുടെ ഈ സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ്സിനെ സ്വാധീനിക്കുന്ന ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ദെൻ സെൻട്രൽ ബാങ്ക്സ് സംടൈംസ് ഇന്റർവീൻ ടു സ്മൂത്ത് ദ മാർക്കറ്റ് ഐദർ ബൈ ബൈയിങ് ഓർ സെല്ലിംഗ് ദ ലോക്കൽ കറൻസി ഓർ ബൈ അഡ്ജസ്റ്റിംഗ് ദ ഇൻട്രസ്റ്റ് റേറ്റ്സ്. ഇത് കൂടാതെ തന്നെ ഫ്ലക്ച്വേഷൻസ് ഓർ വളാറ്റിലിറ്റി ഡ്യൂ ടു ദ ഇന്റർവെൻഷൻ ഓഫ് സെൻട്രൽ ബാങ്ക്സ് ഓഫ് കൺട്രീസ്. സപ്പോസ് സംടൈംസ് ദ സെൻട്രൽ ബാങ്ക് ഓഫ് അവർ കൺട്രി, ഐ മീൻ ആർ ബി ഐ, വിൽ ഇന്റർഫിയർ ദ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. Sometimes the Central Bank of US, that is Federal Reserve, interfere the foreign exchange market. So these interventions are also influenced for the volatility of spot market. So countries with large foreign currency reserves are much better positioned to influence their domestic currency spot exchange rate. Countries with large foreign currency reserves are much better positioned to influence their domestic currency spot exchange rate. So there are also the country in which foreign currency reserves, huge amount of foreign currency reserves are in better position. That country maybe their spot exchange rates are stable. So you know, some of the developing countries are having huge amount of foreign exchange reserves, or the okay, this is a spot market case. So why we are doing this derivatives in currencies, because the volatility happened in the spot foreign exchange market. So there are foreign exchange traders, there are exporters who are dealing with the foreign exchange. Always they fear the spot exchange rate fluctuations or risk due to spot exchange rate fluctuations. So these people are, I mean, one exporter, he's a person who exporting goods to US, and he expecting some receipt from the US counterpart after 1 month. So this month is May, and today is May 4, and he expected to receive the payment, I mean receipt, on June 4. So right now the exchange rate, for example, $1 is equal to 75 rupees. So the particular exporter cannot be predict the exchange rate in the month of June 4. So that particular exporter can do an exchange rate derivative. Derivatives, maybe he can do forward systems. We have forward on the party transactions. The same exporter can also do future in national stock exchange. The future exchange rate futures are available in national stock exchange. The same exporter can also do exchange rate options to national stock exchange. So similarly, he was expecting a receipt from the US, and right now the currency exchange rate, spot exchange rate, is 75,
And he wanted the 75. That means he can make a contract with a forward trader of future contract or options contract. Such way he can reduce the risk of exchange rate fluctuations, and he can get a stable income. Otherwise, sometimes after June 5, if he do not undertake any contract, June 5, sometimes June 4, the exchange rate of $1 is equal to 70 rupees. So that situations, you know, the dollar is weakened. Now the May 4, he is eligible to get $1 is equal to 70 rupees. But no, after 1 month, that means June 4, sometimes his earnings is 70 rupees only. That means the dollar is weakened and the rupee will be stronger. So that the particular exporter reduces his earnings to 5 rupees per dollar. That means if it is a case of $10,000, then 10,000 into 5,000 rupees may lose. He may lose due to the exchange rate fluctuations. So the particular trader can be able to adjust or hedge this risk with the help of derivatives. Okay, I'm audible right now? Yes, sir, you're audible. Yes, sir. Okay. Sir, ഇടയ്ക്ക് ചെറുതായിട്ട് ഓഡിയോ ബ്രേക്ക് ചെയ്തു സർ. ഇടയ്ക്ക് ഇടയ്ക്കാണ് ഇടയ്ക്കിടയ്ക്ക്. ഇപ്പൊ കുഴപ്പമില്ല അല്ലേ? ഇപ്പൊ കുഴപ്പമില്ല. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് ഇവിടെ, അതാണ് പ്രശ്നം. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. കറൻസി ഫോർവേഡ്, നിങ്ങൾ ഫോർവേഡ് പഠിച്ചിട്ടുണ്ട്. ആ ഫോർവേഡിന്റെ കൂടെ നമ്മൾ കറൻസി യൂസ് ചെയ്യുവാണ്. നേരത്തെ നമ്മൾ സ്റ്റോക്ക് ഫോർവേഡ് അല്ലെങ്കിൽ കമോഡിറ്റി ഫോർവേഡ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ കറൻസി യൂസ് ചെയ്യുന്നു. കറൻസി ഫോർവേഡ് ഈസ് ദ ബൈൻഡിംഗ് കോൺട്രാക്ട് ഇൻ ദ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ദാറ്റ് ലോക്സ് ഇൻ എക്സ്ചേഞ്ച് റേറ്റ് ഫോർ ദ പർച്ചേസ് ഓർ സെയിൽ ഓഫ് എ കറൻസി ഓൺ ഫ്യൂച്ചർ ഡേറ്റ്. സിംപ്ലി രണ്ട് പാർട്ടീസ്, മിസ്റ്റർ എ ആൻഡ് മിസ്റ്റർ ബി. മിസ്റ്റർ എ എന്ന് പറയുന്ന ആള് ഇപ്പോ ഒരു എക്സ്പോർട്ടറാണെന്ന് വെക്കാം. പുള്ളി ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. പുള്ളി എക്സ്പോർട്ട് ചെയ്യുന്നത് യു എസിലുള്ള മിസ്റ്റർ വൈക്കാണ്. മിസ്റ്റർ വൈ എന്ന് യു എസിലുള്ള ഒരു ഇമ്പോർട്ടർ ആണ്. മിസ്റ്റർ വൈ എപ്പോഴും എക്സിന്റെ എന്നാണ് എടുക്കാറുള്ളത്. അപ്പൊ അവർക്ക് വേണമെങ്കിൽ ഫോർവേഡ് കോൺട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ മിസ്റ്റർ എക്സ് പറയുവാണ് ഓഗസ്റ്റ് മാസം 10-ാം തീയതി എന്താണ് അവർ പേയ്മെന്റ് തരുവാണ്. പേയ്മെന്റ് തരുമ്പോ $1 is equal to 75 rupees എന്ന് പറയാണ്. അപ്പൊ $1 75 rupees ആണ് പേയ്മെന്റ് കൊടുക്കുന്നത്. ആ എക്സ്ചേഞ്ച് റേറ്റിനാണ് കൊടുക്കുന്നത്. $1 is equal to 75 rupees. That is an exchange rate. ആ എക്സ്ചേഞ്ച് റേറ്റ് ഇപ്പോഴേ ഡിറ്റർമിൻ ചെയ്യും. അപ്പോ ആ ദിവസം ആ എക്സ്ചേഞ്ച് റേറ്റിന് തന്നെ അനുസരിച്ചുള്ള പേയ്മെന്റ്സ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവും. അപ്പൊ ആ ദിവസത്തെ സ്പോട്ട് റേറ്റ് നോക്കിയിട്ടായിരിക്കും ഇവർക്ക് പ്രോഫിറ്റും ലോസും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നത്. ഐ തിങ്ക് ഐ ആം ക്ലിയർ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കാം? ഫോർവേഡിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്യണ പോലെ തന്നെയാണ് ഫോർവേഡ് ചെയ്യണത്, അല്ലെ കമോഡിറ്റി ചെയ്യണ തന്നെയാണ് ഫോർവേഡ് ചെയ്യണത്. കമോഡിറ്റിയിൽ റബ്ബർ ഷീറ്റ് 1 kg റബ്ബറ് 100 രൂപ എന്ന് പറയുന്നത്. അപ്പൊ അന്നത്തെ സ്പോട്ട് റേറ്റ് 110 രൂപ ആണെങ്കിൽ ടു പാർട്ടീസിൽ ആരെങ്കിലും ഒരാൾ ബെനിഫിറ്റ് ഉണ്ടാക്കിയിരിക്കും. അത് ബൈങ് ആണോ സെല്ലിംഗ് ആണോ അനുസരിച്ച്. അതുപോലെ തന്നെയാണ് ഇവിടെ കറൻസിയിൽ വരുന്ന എക്സ്ചേഞ്ച് റേറ്റ് അനുസരിച്ച്. ഇവിടെ എക്സ്ചേഞ്ച് റേറ്റ് ഒരു പ്രീഡിറ്റർമിൻഡ് എക്സ്ചേഞ്ച് റേറ്റ് കോൺട്രാക്ട് വെക്കുന്നു. അന്നത്തെ സ്പോട്ട് മാർക്കറ്റ് റേറ്റ് ആണോ അതിനനുസരിച്ച് പാർട്ടീസിൽ ബെനിഫിറ്റ് ഉണ്ടാവും. സർ, കമ്മോഡിറ്റീസ് വെച്ച് നോക്കുമ്പോ ലൈക് അതിൽ ഓൾറെഡി പ്രൈസ് ഫിക്സ്ഡ് അല്ലേ? പ്രൈസ് ഈസ് ഓൾറെഡി ഫിക്സ്ഡ് ഇൻ ദ കോൺട്രാക്ട് റേറ്റ്. സെയിം കമ്മോഡിറ്റിയിലാണെങ്കിൽ നമ്മൾ
ഇപ്പൊ 100 rupees എന്ന് പറയുന്നു. അപ്പൊ അന്നത്തെ ഒരു മാസം, ഇപ്പൊ ഇന്ന് May 4, 4 നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യണം നോക്ക. June 4 1 kg 110 രൂപ ആയെങ്കിൽ അവരിപ്പോ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനോ വാങ്ങാനോ അല്ലേ അഗ്രിമെന്റ് ചെയ്തേക്കും. 110 രൂപ ഞാൻ ഞാനാണ് കോൺട്രാക്ടിൽ ഏർപ്പെട്ടത്. ഞാൻ ഒരാൾക്ക് റബ്ബർ കൊടുക്കാന്നാണ് പറഞ്ഞത്, 100 രൂപക്ക് റബ്ബർ കൊടുക്കാന്നാ പറഞ്ഞത്. അപ്പൊ എനിക്ക് 100 രൂപയെ കിട്ടത്തുള്ളൂ അടുത്ത മാസം. അതേസമയത്ത് 110 രൂപ ഉണ്ട്, ഞാൻ റബ്ബർക്ക് 100 രൂപക്ക് കൊടുക്കേണ്ടി വരും. ബിക്കോസ് ഞാൻ കോൺട്രാക്ടിൽ ഏർപ്പെട്ട 100 രൂപക്ക് കൊടുക്കാന്നാണ്. മനസ്സിലായോ? അതേ റബ്ബർ ഞാൻ അന്ന് മാർക്കറ്റ് വിട്ടെങ്കിൽ എനിക്ക് 110 രൂപ കിട്ടും. കറൻസി നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തിട്ട് $1 എന്ന് പറയുന്ന 75, $1 എന്ന് പറയുന്ന 75 എന്ന് പറയുന്ന ഇപ്പോഴേ ഫിക്സ് ചെയ്യുവാണ്. ആ ദിവസം സ്പോട്ട് മാർക്കറ്റിലെ $1 എന്ന് പറയുന്ന 80 രൂപീസ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് 75 കിട്ടത്തുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലേ? മനസ്സിലായല്ലേ? എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുവാണ്, അതിനനുസരിച്ച് നമുക്ക് കറൻസി എന്ന അതിന്റെ ഡിഫറൻസ് ആണ് എടുക്കുന്നത്. ഇപ്പൊ ഞാൻ പറയുന്ന പോലെ ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എക്സ്പോർട്ടറും ഇമ്പോർട്ടറും തമ്മിൽ ആയിരിക്കത്തില്ല ഈ കോൺട്രാക്ട് വരുന്നത്. എക്സ്പോർട്ടറും ഇമ്പോർട്ടറും തമ്മിൽ ട്രാൻസാക്ഷനെ വരത്തുള്ളൂ. അതേസമയത്ത് ഇപ്പൊ ഞാൻ എനിക്കൊരു ഇമ്പോർട്ടർ പൈസ തരാന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ $10,000 ആണ് എനിക്ക് എന്റെ ട്രാൻസാക്ഷൻ കോസ്റ്റ്. ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്നതിന് റിവാർഡായിട്ട് എനിക്ക് അല്ല എന്റെ കൺസൈൻമെന്റിന് $10,000 ആണ് എനിക്ക് കിട്ടുന്നത്. സോ $10,000 ഞാൻ വേറൊരു ഫോർവേഡ് ഡീലറായിട്ട് കോൺട്രാക്ട് ഏർപ്പെടുകയാണ്. എനിക്ക് $10,000 August 15 കിട്ടുവാണ് എന്ന് വെക്കുക. അപ്പൊ August 15 തന്നെ ഞാൻ വേറൊരു കോൺട്രാക്ടിൽ ഏർപ്പെടും, ഫോർവേഡ് കോൺട്രാക്ടിൽ ഏർപ്പെടും. $1 = 74 rupees. അപ്പൊ $10,000 എന്ന് പറയുന്നത് വേറൊരു മനുഷ്യനായിട്ട് ഞാൻ കോൺട്രാക്ട് ഏർപ്പെട്ടേക്കാണ്. അപ്പൊ ആ ദിവസത്തെ കോൺട്രാക്ട്, ആ ദിവസത്തെ സ്പോട്ട് മാർക്കറ്റ് 70 rupees ആണെങ്കിലും എനിക്ക് പ്രശ്നമില്ല, എനിക്ക് 74 rupees കിട്ടും. പറഞ്ഞു മനസ്സിലായോ? അതായത് ഞാൻ ഈ എക്സ്പോർട്ടറും ഇമ്പോർട്ടറും രണ്ട് പാർട്ടീസ് ആണ്. എനിക്ക് $10,000 August 15 കൺസൈൻമെന്റിന്റെ വർത്ത് കിട്ടാനുണ്ട്. അപ്പൊ ഞാൻ എനിക്ക് പറയാൻ പറ്റില്ല അന്നത്തെ ഇന്നത്തെ ഇന്ന് എനിക്ക് $1 = 75 rupees ആണ്, അന്ന് എനിക്ക് 75 rupees ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എനിക്ക് 75 rupees തന്നെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ ഒരു ഫോർവേഡ് ഡീലർ എടുത്ത് പോയിട്ട് പറയും 75 rupees $10,000 അതിനു വേണ്ടിട്ട് ഫോർവേഡ് അഗ്രിമെന്റ് ഉണ്ടാക്കും. മനസ്സിലായോ? അപ്പോ എന്തോ സാർ, ഈ ഫോർവേഡ് അഗ്രിമെന്റ് അവർ സൈൻ അഗ്രിമെന്റിൽ എഴുതുമ്പോഴേ അവര് ഒരു സ്പോട്ട് റേറ്റ് നോക്കിയിട്ടായിരിക്കോ അഗ്രിമെന്റിൽ ഏർപ്പെടുന്നത്? അല്ല, ആ എക്സ്ചേഞ്ച് റേറ്റ് പ്രിഡിറ്റർമിൻ ചെയ്യുവാണ്. നമ്മൾ ഇപ്പോഴേ ഡിറ്റർമിൻ ചെയ്തേക്കുവാണ്. അന്നത്തെ സ്പോട്ട് റേറ്റുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഞാനിപ്പോ എന്റെ കോൺട്രാക്ട് വെക്കുന്ന ഇതാണ്. ഞാൻ ഇന്ന് കോൺട്രാക്ടിൽ ഏർപ്പെടുവാണെങ്കിൽ August 15 എന്താണ് $10,000 ഞാൻ ഒരാൾക്ക് കൊടുക്കാം. $1 = 75 rupees ആ എക്സ്ചേഞ്ച് റേറ്റിന് കൊടുക്കാമെന്ന് കോൺട്രാക്ടിൽ ഏർപ്പെടുവാണ്. മനസ്സിലായല്ലേ സാർ? അപ്പൊ അയാൾ സ്വന്തമായിട്ട് ഫിക്സ് ചെയ്യുന്ന ഒരു എമൗണ്ട് മാത്രമല്ലേ? സ്വന്തമായിട്ടല്ല, ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് തീരുമാനിക്കുന്നത്. ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ എനിക്ക് $10,000 അടുത്ത മാസം 15 കിട്ടും, ജൂൺ മാസം 15 കിട്ടുമെന്ന് ഇരിക്കട്ടെ. $10,000 അപ്പൊ ഞാനിപ്പോ കാൽക്കുലേറ്റ് ചെയ്യാം. 10,000 × 75 10,000 × 75 എത്ര വരും? $7,50,000 കിട്ടുമെന്ന് എനിക്ക് ഓർപ്പിക്കാൻ പറ്റുമോ? Can I make sure that I will get 7,50,000? Sometimes
next month or the exchange rate may be 70 rupees 70 rupees anengil enikku ethra kittathullu 7 lakh 7 lakhs e kittullu appo naan aa 50,000 nashtam enikku varum angane varumbo enikku endha cheyan pattana enikku forward contract cheyam appo naan endhi oru forward dealer aayittu varum appo enikku enikku dollar aanu kittuna alle എനിക്ക് ഡോളർ അല്ലേ കിട്ടുന്നത് 10,000 ഞാൻ അങ്ങനെ എടുത്ത് പറയും നിങ്ങൾക്ക് 10,000 ഡോളേഴ്സ് ഞാൻ ജൂൺ 4 തരാം പകരം നിങ്ങൾ എനിക്ക് 7,50,000 റുപ്പീസ് തരണം എന്ന് എഗ്രിമെന്റിൽ ഏർപ്പെടും എന്ന് ഇന്ന് എഗ്രിമെന്റിൽ ഏർപ്പെടും മനസ്സിലായോ ഇത്രയും പറഞ്ഞ മനസ്സിലായോ മനസ്സിലായി ഇനി ഇനി നമ്മൾ അടുത്ത മാസം വരെ വെയിറ്റ് ചെയ്യണം അടുത്ത മാസം എനിക്ക് എന്ത് കിട്ടി $10,000 കിട്ടി അന്നത്തെ മാർക്ക് അന്നത്തെ കൺവേർഷൻ റേറ്റ് 70 രൂപയുള്ളെന്ന് വെക്കാം പക്ഷെ എനിക്ക് എത്ര രൂപ കിട്ടും ഇതാണ് സംഭവം മനസ്സിലായോ ആ മനുഷ്യൻ എന്റെ എനിക്ക് 7,50,000 റുപ്പീസ് തന്നിട്ട് അയാൾ എന്ത് മേടിക്കും ഡോളർ $10,000 അയാള് തിരിച്ചു മേടിക്കും പക്ഷെ അയാൾക്ക് ആ ഡോളർ അന്ന് മാർക്കറ്റ് വിറ്റാൽ അയാൾക്ക് എത്ര കിട്ടത്തുള്ളൂ 7 lakhs കിട്ടത്തുള്ളൂ ഓക്കെ ദിസ് ഈസ് ഹാപ്പനിങ് ഇൻ ഫോർവേഡ് ഇതിന്റെ എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്നത് ഇതിന്റെ കോൺട്രാക്ട് സൈസ് തീരുമാനിക്കുന്നതും എല്ലാം ആരാണ് അതായത് 10,000 എന്ന് പറയുന്നതാണ് കോൺട്രാക്ട് സൈസ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് ഈ 75 rupees എന്ന് പറയുന്നത് ഇതെല്ലാം തീരുമാനിക്കുന്നത് ആരാണ് ഒരു മാർക്കറ്റ് ഡിമാൻഡും അല്ല രണ്ട് പാർട്ടികളാണ് തീരുമാനിക്കുന്നത് മനസ്സിലായോ ഇവിടെ വേറെ ആരും ഇല്ല അതാണ് കൗണ്ടർ പാർട്ടി ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഈ ഫോർവേഡിന് ഇതിന്റെ എക്സ്ചേഞ്ച് റേറ്റും കോൺട്രാക്ട് സൈസ് ഇപ്പൊ $10,000 ആണോ $20,000 ആണോ $1 lakh ആണോ $1 million ആണോ $1 billion ആണോ ഇതെല്ലാം തീരുമാനിക്കുന്നത് പാർട്ടീസ് ആണ് ഇതിനകത്ത് വേറെ ആരും ഇതിനകത്ത് ഇടപെടുന്നില്ല ഇതിനകത്ത് ഒരു തേർഡ് പാർട്ടിയുടെ ഇടപെടൽ ഇല്ല there is no market mechanism there is no control mechanism there is no regulatory mechanism here so what is the problem associated with lack of this market mechanism in third party mechanism regulatory mechanism ingane ulla interference onnu illatha varumbo ulla prashnam enda കോൺഫ്ലിക്ട് വരുമ്പോൾ എവിടെയും സോൾവ് ചെയ്യാൻ എവിടെയും റിപ്പോർട്ട് ചെയ്യാൻ ഒരു ഏജൻസിയോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ ഒന്നും ഇല്ല റെഗുലേറ്ററി ബോഡി ഇല്ല അപ്പൊ അതിന്റെ റെഗുലേറ്ററി ബോഡി ഇല്ല ഇതിനകത്ത് ഒരു പാർട്ടി ഇപ്പൊ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുക മറ്റവൻ മുങ്ങി മനസ്സിലായല്ലേ അല്ലെങ്കിൽ മറ്റവൻ ബാങ്ക്റപ്റ്റ് ആയി ഹി ഈസ് നോട്ട് ഏബിൾ ടു ഡു പെർഫോം ദ ട്രാൻസാക്ഷൻ ഓൺ ദാറ്റ് ഡേറ്റ് ആ ഒരു പർട്ടിക്കുലർ ഡേറ്റ് അയാൾക്ക് ട്രാൻസാക്ഷൻ പെർഫോം ചെയ്യാൻ പറ്റാതെ വരുവാണ് അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ എനിക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ട്രാൻസാക്ഷൻ നടത്താൻ പറ്റില്ല ഇതാണ് കൗണ്ടർ പാർട്ടി റിസ്ക് എന്ന് പറയും കൗണ്ടർ പാർട്ടി റിസ്ക് ഒന്നത് പാർട്ടി മേ നോട്ട് ബി ഏബിൾ ടു പെർഫോം ദ കോൺട്രാക്ട് സോ ദ ലോസ് ഒക്കേർഡ് ടു ദ അതർ പാർട്ടി ബിക്കോസ് ഓഫ് ദി നോൺ പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്ട് ബൈ ദ കൗണ്ടർ പാർട്ടി is known as counterparty risk so counterparty risk is a major problem associated with the currency forward because these currency forwards are conducted in over the counter mechanism sir appo ye otc to almost interrelated aanu idinana nammal otc ennu parayna over the counter ഒറ്റിസ് എന്ന് പറയുന്ന ഓവർ ദി കൗണ്ടർ രണ്ട് പാർട്ടികൾ അപ്പുറം ഇപ്പുറം ഇരുന്ന് രണ്ട് കസേര ഇരുന്ന് ചെയ്യുന്ന ട്രാൻസാക്ഷൻ
അല്ല ഒ ടി സി എന്ന് പറയുന്ന പ്രത്യേകം ഒന്നുമില്ല. ഒരു നമ്മൾ ബാങ്കിൽ ചെയ്യുന്ന ഇടപാടുകൾ എന്താണ്? ഒ ടി സി ആണ്, ഓവർ ദി കൗണ്ടർ ആണ്. അപ്പൊ നമ്മൾ ഇന്റർനെറ്റ് ചെയ്യുമ്പോഴോ അത് ഓവർ ദി കൗണ്ടർ അല്ല, മനസ്സിലായോ? അപ്പൊ രണ്ട് പാർട്ടികൾ ചെന്ന് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് ഈ ഓവർ ദി കൗണ്ടർ ഫോർവേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഫോർവേഡ്സ് നമ്മൾ ഓവർ ദി കൗണ്ടർ ട്രാൻസാക്ഷൻസ് എന്ന് വിളിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ കറൻസി ഫോർവേഡ്സ് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക്, ഫോറിൻ എക്സ്ചേഞ്ച് ഡീലേഴ്സിന് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അവർ ചെയ്യാത്ത ഒരു കാര്യമാണ് കറൻസി ഫോർവേഡ്സ്. അതുകൊണ്ട് തന്നെ കറൻസി ഫ്യൂച്ചർ എന്ന് പറയുന്ന കറൻസി ഫോർവേഡ്സ് ആർ ഒ ടി സി കോൺട്രാക്ട്സ് ട്രേഡഡ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ദാറ്റ് ലോക്ക് ആൻഡ് എക്സ്ചേഞ്ച് റേറ്റ് ഫോർ എ കറൻസി പെയർ. നമ്മൾ നേരത്തെ പഠിച്ച പോലെ $1 ഈസ് ഈക്വൽ ടു 75 rupees എന്ന് പറയുന്ന റേറ്റ് ലോക്ക് ചെയ്യുവാണ്. They are generally used for hedging and can have customized terms such as a particular notional amount or delivery period. Unlike listed currency futures and options contract, currency forwards do not require upfront payments. Currency future anengil nammal margin adakkanam, but currency options anengil premium adakkanam. Idu rendum ivide illa. ഫ്യൂച്ചറിൽ നമ്മൾ പ്രീമിയം അടയ്ക്കണം, അതുപോലെ സോറി ഫ്യൂച്ചറിൽ നമ്മൾ മാർജിൻ അടയ്ക്കണം, ഓപ്ഷൻസിൽ പ്രീമിയം അടയ്ക്കണം ഒരു ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിൽ. ഇവിടെ അങ്ങനെ ഒരു പരിപാടി ഇല്ല ഫോർവേഡ്സിൽ. ഡിറ്റർമിനിങ് ഫോർവേഡ് റേറ്റ് ഡിപെൻഡ്സ് ഓൺ ദ ഇൻട്രസ്റ്റ് റേറ്റ് ഡിഫറൻഷ്യൽസ് ഫോർ ദ കറൻസി പെയർ ഇൻ ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ ഇപ്പൊ ഞാൻ ആ കറൻസിയുടെ ഫോർവേഡ് റേറ്റ് തീരുമാനിക്കുന്നു. റേറ്റ് എന്ന് പറഞ്ഞാൽ $1 = 75 rupees. അത് രണ്ട് പാർട്ടികൾ ചേർന്ന് തീരുമാനിക്കുന്നതാണ്. മറ്റേതിനകത്താണെങ്കിൽ ഫ്യൂച്ചർ ഓപ്ഷൻസിനാണ് എക്സ്ചേഞ്ചിന് തന്നെ ഒരു മെക്കാനിസം ഉണ്ട് ഫോർ ഡിറ്റർമിനിങ് ദ എക്സ്ചേഞ്ച് റേറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ കറൻസി ഫോർവേഡിന് അധികം ലിക്വിഡിറ്റിയുടെ പ്രശ്നമുണ്ട്, കൗണ്ടർ പാർട്ടി റിസ്ക് ഉണ്ട്, സ്റ്റാൻഡേർഡൈസേഷൻ ഇല്ല, റെഗുലേഷൻ ഇല്ല, തേർഡ് പാർട്ടി ഇന്റർഫറൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ കറൻസി ഫോർവേഡ് അധികം യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കറൻസി ഫ്യൂച്ചർ എന്ന് പറയുന്ന, ഇപ്പൊ നമ്മൾ സ്റ്റോക്ക് ഫ്യൂച്ചറിൽ പഠിച്ച പോലെ തന്നെ കറൻസി ഫ്യൂച്ചർ അവിടെ സ്റ്റോക്ക് ചെയ്യുന്നു, ഇവിടെ കറൻസിയിൽ ചെയ്യുന്നു, ബാക്കിയെല്ലാം സെയിം ആണ്. സ്റ്റോക്കിന്റെ വില കൂടുന്നു, സ്റ്റോക്കിന്റെ വില കുറയുന്നു. അതായത് ഒരു 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 ഷെയറിന്റെ വാല്യൂ കൂടുമ്പോഴും ഷെയറിന്റെ വാല്യൂ കുറയുമ്പോഴും ഉണ്ടാകുന്ന നഷ്ടങ്ങളാണ് ഇതിനകത്ത് ഫ്യൂച്ചറിൽ വരുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ കറൻസി ഫ്യൂച്ചറിൽ വരുമ്പോൾ കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റ് കൂടുകയും കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റ് കുറയുകയും ചെയ്യുന്ന കൊണ്ടിട്ടുള്ള വ്യത്യാസങ്ങളാണ് ഇവിടെ നമ്മൾ കറൻസി ഫ്യൂച്ചറിൽ അവിടെ പ്രോഫിറ്റും ലോസും തീരുമാനിക്കുന്നത്. കറൻസി ഫ്യൂച്ചർ ഈസ് ഓൾസോ നോൺ ആസ് എഫക്സ് ഫ്യൂച്ചർ. FX means foreign exchange future. It's a futures contract to exchange one currency for another at a specified date in the future at a price exchange rate that is fixed on the purchase date. നമ്മള് NSE ല് കാണിച്ചു തരാം.
ഹലോ, ഗുഡ് ഈവനിങ്. ഞാൻ ഒരു ക്ലാസ്സിനകത്താണ്, തിരിച്ചു വിളിക്കാം. അപ്പൊ ഞാൻ കേൾക്കാം. എന്നെ നെറ്റ്വർക്കിന് എന്തോ വിഷയമാണ്, എനിക്ക് സൈറ്റിൽ കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുന്ന? യെസ്, ഇപ്പൊ നിങ്ങൾക്ക് എന്റെ സ്ക്രീൻ കാണാവോ? ഇതിനകത്ത് നിങ്ങൾ നോക്കുമ്പോ കറൻസി ഫ്യൂച്ചർ ആണ് കിടക്കുന്നത്, US ഡോളർ, ഇന്റർനാഷണൽ ഇന്ത്യൻ നാഷണൽ റുപ്പി. ഓക്കെ, ഇത് തമ്മിലുള്ള കറൻസി ഫ്യൂച്ചറിന്റെ ഡീറ്റെയിൽസ് ആണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള. അപ്പൊ ഈ ഒരു ഫ്യൂച്ചറിന്റെ എക്സ്പയറി ഡേറ്റ് ആണ് ഞാൻ പറഞ്ഞ ലാസ്റ്റ് തേഴ്സ്ഡേ ആയിരിക്കും പറഞ്ഞ 27th May 2021. ഇതിന്റെ സ്പ്രെഡ് സ്പ്രെഡ് എന്ന് പറയുന്ന സാധനം നമ്മുടെ, ഞാൻ ഏതോ ക്ലാസ്സിൽ പറഞ്ഞെന്ന് തോന്നുന്നു, ഫോറിൻ എക്സ്ചേഞ്ച് പഠിപ്പിച്ചപ്പോ സ്പ്രെഡ് എന്ന് പറയുന്ന ബിഡ് പ്രൈസും ആസ്ക് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല നിങ്ങക്ക്, സ്പ്രെഡ് പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? അതായത് നമ്മൾ കറൻസി ഫോറിൻ എക്സ്ചേഞ്ച് ഡീലിംഗ്സിൽ നമ്മൾ ബൈ പ്രൈസും ഉണ്ട് സെൽ പ്രൈസും ഉണ്ട്. എന്താ ഈ ബൈ പ്രൈസ്? നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് വാങ്ങുമ്പോൾ ഒരു വിലയും വിൽക്കുമ്പോൾ വേറൊരു വിലയാണ്. ഫോർ എക്സാമ്പിൾ, എൻ്റെ അടുത്ത് ഒരു US, കുറച്ച് US ഡോളർ ഉണ്ട്. ഞാൻ US ഡോളർ കൊണ്ട് വിറ്റിട്ട് റുപ്പി മേടിക്കാൻ പോവാ. അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോ എനിക്ക് അവര് ബൈ പ്രൈസിനായിരിക്കും എൻ്റെ നിന്ന് എടുക്കുന്നത്. അവര് എൻ്റെ നിന്ന് മേടിക്കുവാണല്ലോ, ദാറ്റ് മീൻസ് ബൈ പ്രൈസ്. അപ്പൊ എനിക്ക് എനിക്ക് US ഡോളർ എൻ്റെ നിന്ന് ബൈ ചെയ്തിട്ട് എനിക്ക് ഇന്ത്യൻ റുപ്പി തരും. ഇനി എനിക്ക് US ഡോളർ വേണം, മനസ്സിലായോ? അപ്പൊ അവർ എനിക്ക് സെല്ല് ചെയ്യുവാണ് US ഡോളർ സെല്ല് ചെയ്യുവാണ്. അപ്പൊ അതിന്റെ വില കൂടുതലായിരിക്കും, അവര് ബൈ ചെയ്യണേക്കാട്ടിയും വില കൂടുതലായിരിക്കും അവർ സെല്ല് ചെയ്യുന്ന സെയിം കറൻസിക്ക്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഒന്നും കൂടെ പറഞ്ഞുതരാം, ഓരോ കറൻസി നിങ്ങൾ ഫോറിൻ എക്സ്ചേഞ്ച് ഡീലേഴ്സിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരൊരു ബോർഡ് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടാവും. ആ ബോർഡില് അവർ കറൻസിയുടെ ബൈ പ്രൈസും സെൽ പ്രൈസും ഇട്ടേക്കും. US ഡോളർ ബൈ പ്രൈസ്, US ഡോളർ ടു ഇന്ത്യൻ റുപ്പി ബൈ പ്രൈസ് 75 ആൻഡ് സെൽ പ്രൈസ് 75.5. അതായത് നിങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ അവർ 75 തരുള്ളൂ, അതേസമയത്ത് അവര് നമുക്ക് അവരെ കയ്യിൽ നിന്ന് നമ്മൾ US ഡോളറും മേടിക്കുവാണെങ്കിൽ, നമ്മുടെ കയ്യിൽ നിന്ന് US ഡോളറും മേടിക്കുമ്പോൾ അവർ 75 തരും, നമ്മൾ അവരെ കയ്യിൽ നിന്ന് US ഡോളർ മേടിക്കുകയാണെങ്കിൽ 75.5 നമ്മൾ കൊടുക്കേണ്ടി വരും. സോ ദാറ്റ് 0.5 ഈസ് നോൺ ആസ് എ സ്പ്രെഡ്. ഇതാണ് സ്പ്രെഡ്. ദെൻ ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ്, US ഡോളർ ഇന്ത്യൻ റുപ്പിയുടെ ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് ആണ് 74.25. ചേഞ്ച് കഴിഞ്ഞ ദിവസം ചേഞ്ച് ആണ്, ഇത്രയും വോളിയം നടന്നിട്ടുണ്ട്. വോളിയം കോൺട്രാക്ടിന്റെ നമ്പർ ഓഫ് കോൺട്രാക്ട്സ് ആണ് ഈ വോളിയം കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്.
അതുപോലെ വാല്യൂ കോൺട്രാക്ട്സിന്റെ വാല്യൂ 15,46,109 ആണ് വാല്യൂ നടന്നിട്ടുള്ളത്. ഓപ്പൺ ഇൻട്രസ്റ്റ് അതുപോലെ നമ്പർ ഓഫ് ട്രേഡ്സ് 87,665 ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് ആണ്. ഇത് ഇൻഡസിൽ ഓരോരോ കോൺട്രാക്ടുകളാണ്. ഈ ഇതിനകത്ത് US ഡോളർ റുപ്പി ഉണ്ട്, അതുപോലെ ജാപ്പനീസ് യെൻ ഇന്ത്യൻ റുപ്പി ഉണ്ട്, ദെൻ യൂറോ ഇന്ത്യൻ റുപ്പി ഉണ്ട്, അതുപോലെ അങ്ങനെ പല കറൻസിയുടെ. നമ്മുടെ ഇന്ത്യൻ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഇത്രയാണ് ഉള്ളത് ട്രാൻസാക്ഷൻസ് ചെയ്യുന്നത്. US ഡോളർ, യൂറോ, അതുപോലെ ബ്രിട്ടീഷ് പൗണ്ട്, ജാപ്പനീസ് യെൻ, അതുപോലെ ക്രോസ് കറൻസി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്, അതുപോലെ യൂറോ, US ഡോളർ, അതുപോലെ പൗണ്ട് സ്റ്റെർലിംഗ്, US ഡോളർ, US ഡോളർ, ജാപ്പനീസ് യെൻ, ഇത്രയും കറൻസിയിലാണ് നമുക്ക് ഡീൽസ് ഉള്ളത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇത് പറഞ്ഞിട്ടില്ലാത്ത കറൻസിയിൽ ഇപ്പൊ നിങ്ങൾ കനേഡിയൻ ഡോളറിൽ ഇവിടെ NSEയിൽ ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ഈ കറൻസി ഇവിടെ പറയുന്ന പൗണ്ട് സ്റ്റെർലിംഗ്, ജാപ്പനീസ് യെൻ, US ഡോളർ, യൂറോ, ഈ നാല് കറൻസിയിലുള്ള ഇടപാടുകൾ മാത്രമേ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചില് ഉള്ളൂ. അതിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ഇവിടെ ഫ്യൂച്ചർ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റില് നിങ്ങൾക്ക് ഇവിടെ ഈ കറൻസീസിന്റെ, അപ്പോൾ ഈ നാല് കറൻസീസിന്റെ, US ഡോളർ, യൂറോ, അതുപോലെ ബ്രിട്ടീഷ് പൗണ്ട്, ജാപ്പനീസ് യെൻ, ഇങ്ങനെയുള്ള കറൻസീസിലെ അണ്ടർലൈങ് ആസെറ്റ്സ് ആയിട്ടുള്ള ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ സാധാരണ ഡിമാറ്റ് അക്കൗണ്ടിൽ തന്നെ നമുക്ക് ഇവിടെ കറൻസി ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഈ ലൈവ് മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം അറിയാൻ പറ്റും. ഓരോന്നിന്റെ നമ്മള് ഇപ്പൊ നമ്മൾ ഈ സ്റ്റോക്കിന്റെ ലൈവ് മാർക്കറ്റ് എടുത്ത സ്റ്റോക്കിന്റെ NSEയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും. സ്റ്റോക്സ് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റോക്സിന്റെ ലൈവ് മാർക്കറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ഡിമാൻഡിന്റേതാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സാധനമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് നിങ്ങൾ ഈ ഒരു വിൻഡോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ ക്യാഷ് മാർക്കറ്റ് ആണ്, സിംപ്ലി ക്യാഷ് മാർക്കറ്റ്. ഇത് നിങ്ങൾ ഈ ക്യാഷ് മാർക്കറ്റ് നോക്കി ആദ്യം പഠിക്കുക, അതിന് ശേഷം ഡെറിവേറ്റീവിലോട്ട് പോയാൽ മതി. ക്യാഷ് മാർക്കറ്റിൽ ഈ ഒരു നിങ്ങൾ ഈ ഒരു NSEയുടെ വെബ്സൈറ്റിൽ പോയിട്ട് ലൈവ് മാർക്കറ്റ് എടുത്തിട്ട് അതിനകത്ത് സ്റ്റോക്ക് ഇക്വിറ്റി വാച്ച് എന്ന് പറയുന്ന സാധനമാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. അപ്പൊ അതിനകത്ത് Nifty 50 എന്ന് പറയുന്നത്, ഇതിനകത്ത് ഇൻഡെക്സുകൾ നിങ്ങൾക്ക് ഏത് ഇൻഡെക്സ് വേണോ എടുക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ Nifty 50 എന്ന് പറയുന്ന മേജർ ഇൻഡെക്സ് ആണ് നമ്മളുടെ. ആ Nifty 50 ഇൻഡെക്സിൽ 50 കമ്പനികളുടെ ഡീറ്റെയിൽസ് ആണ് കിടക്കുന്നത്, നിഫ്റ്റിയിലുള്ള 50 കമ്പനീസ്. അപ്പോ അതില് ഇപ്പൊ ഞാൻ ഫസ്റ്റ് ആൽഫബറ്റിക് ഓർഡറിലാണ് കിടക്കുന്നത്. യെസ്, അപ്പോൾ ഫസ്റ്റ് ആൽഫബറ്റിക് ഓർഡറിൽ വരുമ്പോൾ ഫസ്റ്റ് Nifty 50 കമ്പനി ഇവിടെ അദാനി പോർട്സ് എന്ന് പറയുന്ന കമ്പനിയാണ്, അദാനി. അപ്പൊ അതിനകത്ത് ഓപ്പൺ പ്രൈസ് എന്താ, ഈ ഓപ്പൺ പ്രൈസ് എന്ന് അറിയോ? ഓപ്പൺ പ്രൈസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോ ഉള്ള വില, അതായത് ഇന്ന് മാർക്കറ്റ് ഉള്ള ദിവസമായിരുന്നു. ഇന്നത്തെ ഡേറ്റ് എത്രയാണ്? 4th മെയ്യില് മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോ 779 രൂപയാണ് അദാനി പോർട്സിന്റെ ഒരു ഷെയറിന്റെ വില. അത് 782 രൂപ വരെ ഇന്ന് പോയി, ഇന്നത്തെ ഹൈ പ്രൈസ്. മനസ്സിലായോ? ഒരു സമയത്ത്, ഇന്ന് ഏതൊക്കെയോ ഒരു സമയത്ത് അത് 760 രൂപ വരെ പോയി. മനസ്സിലായോ? അതായത് ഇന്നത്തെ അതിന്റെ ഹൈ പ്രൈസ് 782 ആണ്. ഇന്ന് തുടങ്ങിയത് 779, മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ 779 രൂപ ആയിരുന്നു.
ഇന്നത് ചില സമയത്ത് അത് 760 രൂപ വരെ താന്നു. ഇന്നലെ ക്ലോസ് ചെയ്തത് 761 രൂപയിലാണ്. മനസ്സിലായോ? അതാണ് പ്രീവിയസ് ക്ലോസ് എന്ന് പറയുന്നത്. എൽ ടി പി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് ആണ്. ഇന്ന് വിറ്റതിലെ ലാസ്റ്റ് ട്രേഡഡ് വില എന്ന് പറയുന്നത് 768 രൂപയാണ് ഒരു സ്റ്റോക്കിന്. അപ്പോ ഈ 6 രൂപ 60 പൈസ എങ്ങനെ കിട്ടി? അറിയോ? രാവിലെ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നതിനിടയ്ക്ക് അത്രയും പ്രൈസ് ചേഞ്ച് ഉണ്ടായി. അതായത് ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ് എത്രയാന്ന് നോക്കുക. ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ്, ഓപ്പണിംഗ് പ്രൈസ് എത്ര? 779. ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ് എത്ര? 768. ക്ലോസ് ഡിഫറൻസ് ആണ് 6 രൂപ 60 പൈസെന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ് 761 എന്ന് പറഞ്ഞ ഇന്നത്തെ ക്ലോസിംഗ് ആണ്. ഇന്നത്തെ ക്ലോസിംഗ് ഇല്ല അല്ലെ? എൽ ടി പ്രൈസ് തമ്മിലുള്ള ഡിഫറൻസ് 6 രൂപ 60 പൈസ ആണോ? 768 768 പ്രൈസ്. അപ്പൊ 768 761 തമ്മിലുള്ള ഡിഫറൻസ്, അതായത് ഇന്നലത്തെ ക്ലോസിംഗും ഇന്നത്തെ ക്ലോസിംഗ്, ഈ എൽ ടി പി ആണ് ഇന്നത്തെ ക്ലോസിംഗ് വില എന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലെ റിട്ടേൺസ് എടുത്തിട്ട് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് പ്രൈസ് എടുത്തിട്ട് അനാലിറ്റിക്സ് നടത്തുമ്പോഴും നമ്മൾ എടുക്കുന്ന വിലയാണ് ഈ ക്ലോസിംഗ് പ്രൈസ്. ഇവിടെ NSEക്കാർ അതിനെ ലാസ്റ്റ് ട്രേഡർ പ്രൈസ് എന്നാണ് പറഞ്ഞേക്കണേ. ക്ലോസിംഗ് പ്രൈസ് ആണ് ഇവിടുത്തെ. അത് നമ്മൾ ഇന്നത്തെ മാർക്കറ്റ് എൻഡ് ചെയ്തപ്പോൾ 768 രൂപയിലാണ് ഈ ഒരു അദാനി പോർട്സ് എന്ന് പറയുന്ന സ്റ്റോക്ക് ക്ലോസ് ചെയ്തേക്കുന്നത്. ലാസ്റ്റ് ട്രേഡർ പ്രൈസും എന്ന് പറഞ്ഞു നമുക്ക് ഇതിനെ വിളിക്കാൻ പറ്റും. ബിക്കോസ് 768 രൂപയുടെ ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിരുന്നു മാർക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പൊ 768 761 രൂപയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ 6 രൂപ 60 പൈസ. അതാണ് ഇന്നത്തെ അതിന്റെ പ്രോഫിറ്റ്, അതിന്റെ സ്റ്റോക്കിന്റെ ഡിഫറൻസ്. അതിന്റെ പെർസെന്റേജ് ചേഞ്ച് ആണ് പറയുന്നത്. അതായത് 761.40 ÷ 768 × 100 ആണ് 0.87. ഇന്ന് നടന്ന ആ അദാനി പോർട്സിന്റെ വോളിയം ആണ് കിടക്കുന്നത്. 3,14,3 crores, right? 3 crores, 14 lakhs, something. അത്രയും വോളിയം നടന്നിട്ടുണ്ട്. അതുപോലെ വാല്യൂ നോക്കുക, വാല്യൂസ് ലാക്സിലാ പറയുന്നത്, എത്ര ലാക്സിലെ എമൗണ്ട് ഇട്ടേക്കുന്ന നോക്കുക. ദെൻ 52 weeks ഹൈ എന്ന് പറഞ്ഞാൽ ഈ അദാനി പോർട്സ് എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ഷെയർ 885 രൂപ വരെ ഒരു വർഷത്തിനിടയ്ക്ക് പോയിട്ടുണ്ട്. മനസ്സിലായോ? എന്നുള്ള ഒരു ഡേറ്റയാണ് പറയുന്നത്. അത് 261 രൂപ വരെ താന്നിട്ടുമുണ്ട് ഈ വർഷത്തിൽ, ഒരു വർഷത്തിന്റെ ഇടയ്ക്ക്. ഇത് എന്റെ ഗ്രാഫാണ്. അപ്പോ ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ സ്റ്റോക്സിന്റെ ഇടയ്ക്ക്, ഇത് നിഫ്റ്റിയുടെ മൊത്തത്തിലാണ്. നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്തേക്കുന്ന 14,687 ആണ്. ഇന്ന് ക്ലോസ് ചെയ്തേക്കുന്നത് ഇന്നത്തെ ഹൈ 23, ഇന്നത്തെ ലോ 14,000 ആണ് 137.65 points. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഓരോ സ്റ്റോക്ക് ഇന്ന് പ്ലസ് ആയിട്ടുള്ളതാണ് ഗ്രീൻ കിടക്കുന്നത്. നമ്മൾ നോക്കിയ അദാനി പോർട്സ് ഇന്ന് പോസിറ്റീവ് ആണ്, അതുകൊണ്ടാണ് അത് ഗ്രീനിൽ കിടക്കുന്നത്. ബാക്കി എല്ലാം റെഡ് ആണ്. ഇന്നത്തെ മെജോറിറ്റി റെഡ് ആണ്, ബിക്കോസ് ദ ടോട്ടൽ മാർക്കറ്റ് റെഡിലാണ്. അതുകൊണ്ട് ഇന്നത്തെ മെയിൻ സ്റ്റോക്സ് എല്ലാം, മെജോറിറ്റി സ്റ്റോക്സ് എല്ലാം റെഡിലാണ്. ബാക്കി ഗ്രീനിലുള്ളതെല്ലാം കുറവാണ്. ഇന്ന് ഗ്രീനിലുള്ള എല്ലാം പറയുകയാണെങ്കിൽ നെഗറ്റീവ് കോറിലേഷൻ ഉള്ള സ്റ്റോക്സ് ആണ്. മാർക്കറ്റ് കൂടിയപ്പോൾ ആ സ്റ്റോക്സ്, സോറി, മാർക്കറ്റ് കുറഞ്ഞപ്പോൾ ഈ പർട്ടിക്കുലർ സ്റ്റോക്സ് കൂടിയേക്കുവാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നെഗറ്റീവ്ലി കോറിലേറ്റഡ് ടു ദ മാർക്കറ്റ്.
ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിഫ്റ്റി 50 കാണാൻ പറ്റും. ഇഫ് യു വാണ്ട് ടു സീ നിഫ്റ്റി മിഡ് ക്യാപ്, ദെൻ യു ക്യാൻ ഡു ദ മിഡ് ക്യാപ് ഇൻഡെക്സ്. ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഇക്വിറ്റിയുടെ ആണ്. ഇതുപോലെ നിങ്ങൾക്ക് മാർക്കറ്റ് എല്ലാത്തിൻ്റെയും മാർക്കറ്റ് എടുക്കാൻ പറ്റും. ലൈവ് മാർക്കറ്റ് ഇത് ഞാൻ ഇക്വിറ്റി സ്റ്റോക്സിൻ്റെ എടുത്തു, ദെൻ ഇക്വിറ്റി ഡെറിവേറ്റീവ്സിൻ്റെ എടുക്കാം, കമോഡിറ്റി ഡെറിവേറ്റീവ്സിൻ്റെ എടുക്കാം, കറൻസി ഡെറിവേറ്റീവ്സിൻ്റെ എടുക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റ് കാണാൻ പറ്റും. ഓക്കെ, ഇത് ഇത് നേരത്തെ കാണിച്ച ഞാൻ ഫ്യൂച്ചറിൻ്റെ ഡെറിവേറ്റീവ്സിൻ്റെ ആണ്. ഓക്കെ, ഈ സിമ്പിൾസ് എല്ലാം തന്നെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിക്കാൻ പറ്റും. സോ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ യു വിൽ ഗെറ്റ് ഫ്രം ദിസ് സൈറ്റ്. So definitely if you are particularly interested to trade or learn from more from this stock market, definitely go to this site of National Stock Exchange and get understand about the derivatives. അങ്ങനെ പല സൈറ്റ്സുകളുണ്ട്, മണി കൺട്രോൾ ഉണ്ട്. ഇതുപോലെ ഒരു സൈറ്റ് ആണ് മണി കൺട്രോൾ. സോ ഐ വിൽ ഷോ യു. സോ ലോട്ട് ഓഫ് വെബ്സൈറ്റ് ഈസ് ദേർ, നോട്ട് ഓൺലി NSE, and we can go money control. So money control is a very good site. Little